മുഖ്യമന്ത്രി പിണറായി വിജയനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും തമ്മിലുള്ള വാക്പോര് തുടരുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ സുധാകരന് മറുപടി നൽകി. കെ സുധാകരൻ മലയാള മനോരമ ആഴ്ചപ്പതിപ്പിലാണ് ഒരു അഭിമുഖം നൽകിയത്. അതിൽ അദ്ദേഹം പറയുന്നു, പിണറായി വിജയനെ ബ്രണ്ണൻ കോളേജിൽ വെച്ച് താൻ ചവിട്ടി താഴെയിട്ടു എന്നാണ്. സുധാകരൻ ഇന്ന് ഈ ആരോപണം നിഷേധിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, അത് ഒരു ഓഫ് ദി റെക്കോർഡ് ആയി ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്താണ് ഓഫ് ദി റെക്കോർഡ് എന്ന് ചോദിച്ചാൽ, ഒരു ആളെ അഭിമുഖം ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ആ അഭിമുഖത്തിന് മുൻപോ അതിന് ശേഷമോ അനൗദ്യോഗികമായി പറയുന്ന കാര്യങ്ങളാണ് ഓഫ് ദി റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് ഒരു അഭിമുഖം കഴിഞ്ഞു, ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു, അതിനുശേഷം ലേഖകൻ പോകാൻ പോകും നേരത്ത് എന്തെങ്കിലും ചോദിക്കും. അപ്പോൾ അതിന് പറയുന്ന കാഷ്വലായിട്ടുള്ള മറുപടി, അത് ഒരിക്കലും ഔദ്യോഗികമായ മറുപടിയല്ല. ഇത്തരത്തിൽ വാർത്തകൾ ഉണ്ടാക്കാറുണ്ട്. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം വാർത്താ സമ്മേളനം കഴിഞ്ഞ് പ്രസ് ക്ലബിൻ്റെ ഒരു മൂലയിലേക്ക് പോകുമ്പോൾ പത്രക്കാർ വളഞ്ഞു നിന്ന് അദ്ദേഹത്തോട് കുശലം ചോദിക്കും. അതിന് അദ്ദേഹം ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറയും. അത് വലിയ ഹെഡിങ്ങായി പിറ്റേ ദിവസം രാവിലെ മാധ്യമങ്ങളിൽ അടിച്ചു വരികയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു സംഭവമാണ് നടന്നത്. ആ ലേഖകൻ തന്നെ ചതിക്കുകയായിരുന്നു. താൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടേ ഇല്ല. അനൗദ്യോഗികമായി ആ ലേഖകനുമായി താൻ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അത് വെളിപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അങ്ങനെയാണ് സാധാരണ രീതിയിൽ മാധ്യമപ്രവർത്തകർ, അവരുടെ ഒരു ധാർമ്മികത അതാണ്. അയാളോട് വരുന്ന മാധ്യമപ്രവർത്തകനോട് അഭിമുഖത്തിലെ ഇന്ന ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുപോയി, അത് ഒഴിവാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും ദയവായി അടിച്ച് വരരുത്, ഇങ്ങനെ പറയാറുണ്ട് ചില നേതാക്കൾ. അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അത് അനുസരിച്ച് തന്നെയാണ് മാധ്യമപ്രവർത്തനം മുന്നോട്ട് പോകുന്നതും. അത്തരത്തിലാണ് എല്ലാവരും പെരുമാറുന്നത്. പക്ഷേ ഇതിൽ ആര് പറയുന്നതാണ് ശരി എന്ന് നമുക്കറിയില്ല. സുധാകരൻ അത് നിഷേധിക്കുകയാണ്. സുധാകരൻ ഒരു രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് ഒരു പ്രസ്താവന പറഞ്ഞാൽ നിഷേധിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പതിവ് രീതിയാണ്. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ തുടരുന്നു. പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയ വന്നപ്പോൾ അത് അങ്ങനെ നിഷേധിക്കാൻ കഴിയാത്ത ഒരവസ്ഥ പോലും ഉണ്ടായി. കാരണം അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യം ഇന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൃശ്യമാധ്യമങ്ങളുടെ ഈ കള്ളം പൊളിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ സുധാകരൻ പറയുന്നതാണോ ശരി, അതോ മലയാള മനോരമ ലേഖകൻ എഴുതിയതാണോ ശരി എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും സുധാകരൻ പതിവ് രാഷ്ട്രീയ പ്രവർത്തകനെ പോലെ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കൈകഴുകുകയാണ്. ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ഓഫ് ദി റെക്കോർഡിൽ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് പോലെ അഭിമുഖം കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ടാകും. ഈ സുധാകരൻ തന്നെ വാക്കുകൾ ഇങ്ങനെയാണ്, പിണറായി ഉന്നയിച്ച ആരോപണങ്ങളോട് മറുപടി പറയാൻ എനിക്ക് സാധിക്കില്ല. പി ആർ ഏജൻസിയിൽ നിന്ന് പുറത്തു വന്ന യഥാർത്ഥ പിണറായി വിജയനെയാണ് ഇന്നലെ കണ്ടത്. അതുപോലെ തിരിച്ചു മറുപടി പറയാൻ എനിക്കാവില്ല. എൻ്റെ വ്യക്തിത്വവും എൻ്റെ സംസ്കാരവും ഇരിക്കുന്ന കസേരയുടെ മഹത്വവും പിണറായിക്ക് അതിലേക്ക് പിണറായി വിജയനിലേക്ക് താഴാനാകില്ല. ഇനിയാണ് അദ്ദേഹം ആ അഭിമുഖകാരനെ കുറിച്ച് അല്ലെങ്കിൽ ആ അഭിമുഖം അടിച്ചു വന്ന വാരിയെക്കുറിച്ച് പറയുന്നത്. അഭിമുഖത്തിൽ വന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതല്ല. അദ്ദേഹത്തെ ചവിട്ടിയെന്ന് ഞാൻ അഭിമുഖത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പ്രസിദ്ധീകരിക്കില്ലെന്ന് ലേഖകൻ പറഞ്ഞതുകൊണ്ടാണ് സ്വകാര്യമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. സംഭവത്തിൻ്റെ വിശദീകരണം പേഴ്സണലായി നൽകിയിട്ടുണ്ട്. ചതിയുടെ ശൈലിയിൽ ഇക്കാര്യങ്ങൾ അഭിമുഖത്തിൽ ചേർത്തതിൻ്റെ കുറ്റം എനിക്കല്ല. അത് മാധ്യമപ്രവർത്തനത്തിന് അപമാനമാണ്. പിണറായി വിജയനെ ചവിട്ടി ഞാൻ വലിയ അഭ്യാസിയാണെന്ന് കേരളത്തെ അറിയിക്കാനുള്ള താല്പര്യവും എനിക്കില്ല. പിണറായി വിജയൻ ബ്രണ്ണൻ കോളേജിൽ വന്നപ്പോൾ സംഘർഷമുണ്ടായിരുന്നത് സത്യമാണ്. അഭിമുഖത്തിൽ വന്ന ആ യാഥാർത്ഥ്യം ശരിയാണ്. പക്ഷേ ഞാൻ രഹസ്യമായി പറഞ്ഞ കാര്യം പരസ്യ പ്രസിദ്ധീകരണം നടത്തിയത് ശരിയല്ല. അത് ഞാൻ ആഗ്രഹിക്കാത്തതാണ്. അതിൽ പിടിച്ച് എനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഞാൻ നിഷേധിക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. ഇതാണ് കെ സുധാകരൻ മലയാള മനോരമ വാരികയെക്കുറിച്ച് പറഞ്ഞത്. താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങൾ സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട്, അത് പ്രസിദ്ധീകരിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ലേഖകൻ കാണിച്ചത് ചതിയാണ്. താൻ അത് ഒരു കാരണവശാലും തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ ഇന്ന് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത്. പിണറായി വിജയനെ താൻ ചവിട്ടിയിട്ടില്ല, ചവിട്ടി താഴെയിട്ടിട്ടില്ല. അതൊക്കെ ലേഖകൻ എഴുതി ചേർത്തതാണ്, തൻ്റെ വാക്കുകളല്ല അതെന്ന് കെ സുധാകരൻ 100% നിഷേധിക്കുകയാണ്.